പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികളായ പാർട്ടിക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ച പിണറായി സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. പ്രതികളുടെ ജാമ്യഹർജി പരിഗണിക്കവെ കോടതി സർക്കാർ നിലപാട് ആരാഞ്ഞെങ്കിലും സാവകാശം വേണമെന്ന് അഭിഭാഷകൻ അറിയിച്ചു. എന്നാൽ ഒഴിവു കഴിവ് പറഞ്ഞ് കേസ് നീട്ടിക്കൊണ്ടുപോകാനൊക്കില്ലെന്നും നിലപാട് എത്രയും പെട്ടെന്ന് വ്യക്തമാക്കണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോ എജിയോ നേരിട്ട് ഹാജരായി നിലപാട് അറിയിക്കണമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അതോടെ സർക്കാർ വെട്ടിലായി. കേസിന്റെ തുടക്കം മുതൽ സർക്കാരും പോലീസും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്. ഇതിന് പിന്നാലെയാണ് കോടതിയും സർക്കാരിനെതിരെ തിരിഞ്ഞത്. കാസർഗോഡ് പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകത്തിൽ സിപിഎമ്മിന് പങ്കില്ലെന്ന് ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു. വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നു. ഈ വാദം തന്നെയാണ് സിപിഎമ്മും മുന്നോട്ട് വയ്ക്കുന്നത്. കേസിലെ ഒന്നാം പ്രതിയും സിപിഎം ലോക്കൽ കമ്മിറ്റി അംഗവുമായ പീതാംബരനെ കൊല്ലപ്പെട്ട ശരത്ലാലും സംഘവും ആക്രമിച്ചിരുന്നു. ഇതിലുള്ള വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കേസിൽ സിപിഎമ്മിന്റെ ഉന്നത നേതാക്കൾ ഉൾപ്പെട്ടതായി തെളിവുമില്ല. പ്രതികളെ സിപിഎം നേതാക്കൾ സഹായിച്ചിട്ടുമില്ല എന്നീ കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കേസിൽ സിബിഐ അന്വേഷണം ആവശ്യമില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു. കേസ് അന്വേഷണത്തിനിടെ സർക്കാർ ഉദ്യോഗസ്ഥനെ മാറ്റിയതും വലിയ വിവാദമായിരുന്നു. അങ്ങനെ തുടക്കം മുതൽ പ്രതികൾക്കൊപ്പമാണ് സർക്കാർ. ഇക്കാര്യം ബോധ്യമായതിനാലാണ് കോടതി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടത്. കൊലപാതകത്തിന് മുൻപ് സിപിഎം നേതാവ് വിപിപി മുസ്തഫ കൊലവിളി പ്രസംഗം നടത്തിയെന്ന് കോൺഗ്രസ് ആരോപിച്ചിരുന്നു. ഇതിന്റെ വീഡിയോയും പുറത്തു വന്നിരുന്നു. എന്നാൽ മുസ്തഫയുടേത് രാഷ്ട്രീയ പ്രസംഗമാണെന്നാണ് സർക്കാർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയത്. പ്രസംഗം കൊലപാതകത്തിന് പ്രേരണയായില്ലെന്നും അതിന് തെളിവില്ലെന്നും സർക്കാർ കോടതി അറിയിച്ചു. പിടിയിലായ 10 പ്രതികളാണ് ഗൂഢാലോചന നടത്തിയതെന്നും സർക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ അവരുടെ ജാമ്യാപേക്ഷ പരിഗണനയ്ക്കെത്തിയപ്പോൾ ഉരുണ്ടുകളിക്കുകയാണുണ്ടായത്. ഫെബ്രുവരി 17 കേരളത്തെ നടുക്കിയ ഇരട്ട കൊലപാതകം നടന്നത്. സിപിഎം ഏരിയ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പ്രതിപട്ടികയിലുണ്ടായിരുന്നു. അറസ്റ്റിലായവരിൽ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തവരും പ്രതികൾക്ക് സഹായം ചെയ്തവരും ഉൾപ്പെടും. കേസ് ആദ്യം അന്വേഷിച്ച SP VM മുഹമ്മദ് റഫീഖിന് പകരം ക്രൈംബ്രാഞ്ച് SP സാബു മാത്യുവാണ് അന്വേഷണ ചുമതല നൽകിയത്. DYSP ഷാജു ജോസ്, CI മാരായ CK സുനിൽകുമാർ, രമേശൻ എന്നിവരെയും സ്ഥലം മാറ്റിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.